ഹായ് കൂട്ടുകാരെ പി എസ് സി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതായത് നമ്മുടെ എൽ ഡി സി അതുപോലെ തന്നെ എൽ ജി എസ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഈ മാസം മുപ്പതാം തീയതി നവംബർ മുപ്പതാം തീയതി പ്രഖ്യാപിക്കും നമ്മൾ ഓൾറെഡി വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പി എസ് സി നമുക്ക് നേരത്തെ തന്നിരിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഡിസംബറിന് മുമ്പ് തന്നെ എന്ത് നടത്തും ആ നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരും അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ചാൻസ് പോകും അതുകൊണ്ട് ഡിസംബറിന് മുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ പ്രധാനമായിട്ടും പറയേണ്ട ഒരു നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ നമുക്ക് എന്തില്ല പ്രിലിംസ് ഇല്ല കേട്ടോ മെയിൻസ് പരീക്ഷ മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ കൂടുതൽ എഫേർട്ട് കൊടുത്ത് പഠിക്കേണ്ട ഒരു സമയത്തിലേക്ക് കാര്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കും ഇനി എക്സാം എന്ന് നടക്കും എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ചായിരിക്കും എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നത് പിള്ളേരെ അതിന് നിങ്ങൾ മൈൻഡ് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം അടുത്ത വർഷം പകുതിക്ക് കൃത്യമായിട്ടും പരീക്ഷ നടക്കുമെന്ന് തന്നെയാണ് പി എസ് സി നേരത്തെ നമുക്ക് തന്നിരിക്കുന്ന അറിയിപ്പ് ഇപ്പം എല്ലാ കാര്യങ്ങളും പി എ സി പറയുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ പോവുക അപ്പൊ കൃത്യമായിട്ടും അടുത്ത വർഷം പകുതിക്ക് അതായത് ഒരു ജൂൺ ജൂലൈ മാസത്തിലൊക്കെ നമ്മൾ പരീക്ഷയെ പ്രതീക്ഷിച്ചിരുന്ന് തന്നെ വേണം എന്ത് ചെയ്യാൻ പഠിക്കാനായിട്ട് നമുക്ക് എന്തായാലും ഈ നോട്ടിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം വിവിധ ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ ക്ലർക്ക് അതായത് എൽ ഡി ക്ലർക്ക് ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് അതായത് എൽ ജി എസ് തസ്തികളുടെ വിജ്ഞാനം പുറപ്പെടുവിക്കാനായിട്ട് കമ്മീഷൻ ും ക്ലർക്ക് തസ്തികയുടെ വിജ്ഞാപനം നവംബർ മുപ്പതിന് പുറപ്പെടുവിക്കും ഡിസംബറിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് തസ്തികയുടെ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും അതായത് നവംബറിലെ എൽ ഡി സിയും പേരും എൽ ജി എസ് ഡിസംബറിലും പ്രഖ്യാപിക്കും വിവിധ ഘട്ടങ്ങളിലായിട്ടായിരിക്കും പരീക്ഷ നടക്കുന്നത് അപ്പോൾ ഓരോ ജില്ല തിരിച്ചായിരിക്കും അവിടെ പരീക്ഷ നടക്കുന്നത് അപ്പൊ പ്രാഥമിക പരീക്ഷ അതായത് പ്രിലിംസ് എന്ന് പറയുന്ന ഒരു സ്കീമില്ല നല്ല വൃത്തിയായിട്ട് പഠിച്ചോ പഠിച്ചോടേ ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ള സമയം മാത്രമേ ഉള്ളൂ റിസൾട്ട് ഉണ്ടാവും അപ്പം നിങ്ങളുടെ പഠനത്തിൽ നല്ല രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക എക്സാം വരുന്നത് വരെ ഇനിയിപ്പം ഒരു പരിപാടിക്കും പോകരുത് ആ മാക്സിമം സമയം പഠനത്തിന് വേണ്ടി മാത്രം മാറ്റി വെക്കുക കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം കാണുന്നിരിക്കും താങ്ക്